അവിടെ കാനഡയിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആഫ്രിക്കൻ പെമ്പിള്ളാരുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഈ ഫിലിപ്പൈൻസിൽ നിന്ന് പെമ്പിള്ളാർ അവർ തട്ടിക്കൊണ്ട് പൊക്കോളൂ. നീ എന്തിനാണ് ചക്കരാച്ചൻ പട്ടത്തിനും പോയത്? പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ പള്ളിയിലച്ചന്മാരെ രാവിലെ ഉണരും, എന്നിട്ട് ബൈബിളൊക്കെ വായിക്കും, അത് കഴിഞ്ഞ് പള്ളിയിൽ പോലും അങ്ങനെയൊക്കെ ആയിരുന്നു. ആ കാലമൊക്കെ ഇപ്പൊ മാറി. ഇപ്പോഴത്തെ അച്ഛന്മാരാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കും, ഉടനെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും, അവിടെ വരുന്ന ഓരോ ഫോർവേഡുകളും സത്യമെന്ന് കരുതിയിട്ട് വായിച്ച് പഠിക്കും, എന്നിട്ട് പള്ളിയിലേക്ക് പോകും. പണ്ട് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത കുഴിച്ച ബൈബിളൊക്കെ അവർക്ക് അപ്പോഴും ഓർമ്മയുണ്ടാകും. എന്നിട്ട് അന്നത്തെ ദിവസം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഫോർവേഡും ഈ ബൈബിളും കൂടി കൂട്ടി പിന്നെ വരുന്ന ആളുകൾക്ക് ഒരു അവിയൽ പരുവമാക്കി അങ്ങോട്ട് വിളമ്പിക്കൊടുക്കും. അത് പിന്നെ ട്രോളായി, പരിഹാസമായി, ചിരിയായി, കോമാളിത്തരമായി. മൊത്തത്തിൽ ഈ സംസാരിക്കുന്ന അച്ഛനും സഭയും പള്ളിയും ഒക്കെ വലിയ കോമാളികളായിട്ട് ഇങ്ങനെ ആൾക്കൂട്ടത്തില് തുണി ഉരിഞ്ഞു പോയ പോലെ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇത്തരത്തിൽ ഇന്നലെ വാട്സാപ്പിൽ വന്ന ഒരു ഫോർവേഡ് വായിച്ചുകൊണ്ട് പള്ളിയിൽ പ്രസംഗം നടത്തിയ ഒരു അച്ഛന്റെ പ്രസംഗം കാണാനിടയായി. ഈ അച്ഛൻ ഇത് കുറച്ചു മുമ്പ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗമാണെന്ന് തോന്നുന്നു. പറ്റുന്നത്ര ചിരിക്കുക, കാണുക, ചിരി നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കും. രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഒരെണ്ണത്തെയും വീട്ടിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ കാനഡയ്ക്ക് വിടാവൂ. അത് സത്യത്തിൽ ഒരു നല്ല സജഷൻ ആണ് അച്ഛോ. എന്നാലല്ലേ ഞങ്ങൾ ഈ കാനഡയിൽ നിന്നൊക്കെ വരുമ്പോ ആളുകൾക്ക് ഞങ്ങൾക്ക് വെച്ച് വിളമ്പി തരാനൊക്കെ വീട്ടിൽ ആളുണ്ടാവുള്ളൂ. കാരണം അന്ത്യകാലത്ത് നിങ്ങൾക്ക് വായുഗുളിക മേടിക്കാൻ കൊച്ചിനെ വീട്ടിൽ വേണം. അതെന്തിനാ അച്ഛോ ഈ വായുഗുളിക എന്ന് പറയുന്നത്? ഈ വയസ്സായ ഒരു വായുഗുളികയാണോ എല്ലാ ദിവസവും കഴിക്കുന്നത്? ആ ബോധമില്ലാത്തങ്ങളെയൊക്കെ കാനഡയ്ക്ക് കയറ്റി വിട്ടു, ബോധമുള്ള ഒന്നിനെ വീട്ടിൽ നിർത്തണം. അവനവന്റെ കണ്ണിലെ കോലെടുക്കാതെ കൂട്ടുകാരന്റെ കണ്ണില് കരടെടുക്കാൻ പോകുന്ന എന്റെ അച്ഛോ, ബോധമുള്ളതിനെ വീട്ടിൽ നിർത്തി ബോധമില്ലാത്തതിനെ കാനഡയിൽ കയറ്റി വിടുക എന്ന അച്ഛന്റെ ഐഡിയ ഭയങ്കര ബെസ്റ്റ് ഐഡിയ ആണത്. കാരണം അച്ഛൻ നല്ല അടിപൊളി രാജ്യസ്നേഹിയാണ്. കാനഡയിൽ നശിപ്പിച്ച് നാറാണക്കല്ല് പാകി കുട്ടിച്ചോറാക്കാനുള്ള ഈ പണി ആണ് അച്ഛൻ നോക്കുന്നതെന്ന് തോന്നുന്നു. കൂടാതെ ഇവിടെ നല്ല കുട്ടികളെ നിർത്തിയാലല്ലേ റോബിൻ അച്ഛനെ പോലുള്ളവർക്ക് പീഡിപ്പിക്കാൻ വേണ്ടി നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. മയക്കുമരുന്ന് അടിച്ചെന്ന്? എന്താച്ചോ അങ്ങനെ ഒരു കുത്തുവർത്തമാനം? ഈ മയക്കുമരുന്ന് കിട്ടാൻ കാനഡ വരെയൊക്കെ പോകേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇന്നാളൊരു അച്ഛനെ നമ്മളെ മയക്കുമരുന്ന് കേസിൽ പിടിച്ച വാർത്ത നമ്മളെല്ലാരും കൂടെ വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ അച്ഛോ? അതിനു വേണ്ടിയിട്ട് ഒരു മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടി പൈസ മുടക്കി കഷ്ടപ്പെട്ട് കാനഡയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല അച്ഛോ. ഒരു വിരല് സഹോദരനെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള നാല് വിരല് അവനവന്റെ നേരെയാണ് ചൂണ്ടെന്ന് ബൈബിളിൽ തന്നെ എവിടെയോ പറഞ്ഞിട്ടില്ലേ അച്ഛോ? അവിടെ കാനഡയിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആഫ്രിക്കൻ പെമ്പിള്ളാരുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഈ ഫിലിപ്പൈൻസിൽ നിന്ന് പെമ്പിള്ളാരുടെ അവർ തട്ടിക്കൊണ്ട് പൊക്കോളൂ. ഇവിടെ ആമ്പിള്ളാരെ തട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ അവിടെ കറമ്പി പെമ്പിള്ളാരെ കൊണ്ടുപോകും. അച്ഛൻ പറയുന്നത് കേട്ടോ, ആഫ്രിക്കൻ പെൺകുട്ടികളും ഫിലിപ്പൈൻസ് പെൺകുട്ടികളും എന്നാണ് അച്ഛൻ പറയുന്നത്. അതെന്താ അച്ഛോ അങ്ങനെ ഒരു വർത്തമാനം? ഈ കാനഡ എന്ന് കേൾക്കുമ്പോൾ കാനഡയിലെ പൊന്നുംകുടം പോലത്തെ പെൺകുട്ടികളെ, കാനഡയിലെ മദാമ്മമാരെയും അമേരിക്കൻ സുന്ദരികളെയൊന്നും എന്തുകൊണ്ടാണ് അച്ഛൻ ഓർമ്മ വരാത്തത്? അതോ കാനഡയിലെയും അമേരിക്കയിലെയും മദാമ്മമാരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ എന്ന് അച്ഛൻ കരുതുകയാണോ? ഈ ആഫ്രിക്കക്കാരും ഫിലിപ്പീനുകളൊക്കെ ആണെങ്കിൽ മാത്രമേ അച്ഛന് കുഴപ്പമുള്ളൂ എന്നല്ലേ അച്ഛോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അച്ഛോ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ് അച്ഛോ, അച്ഛന്റെ രോഗം എന്ന് പറയുന്നത് ശരിക്കും വേറെന്തോ വളരെ സീരിയസ് ആയ ഒരു അച്ഛൻ ഒരു പ്രശ്നമാണിത്. അച്ഛന്റെ വിചാരം ഈ ആളുകൾ മുഴുവൻ കേരളം വിട്ടു പോയാൽ ഉടനെ പിന്നെ ഇതാണ് 24 മണിക്കൂറും പണിയെന്നാണ്. എന്റെ പൊന്നച്ചോ, അച്ഛൻ കല്യാണമൊന്നും കഴിക്കാതെ പെണ്ണൊന്നും കിട്ടാതെ ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നോണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതിനൊന്നും കാനഡ വരെ പോകേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ മലയാളി പെൺകുട്ടികളെക്കാൾ നല്ല പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് വേറെ ഒരിടത്തും ഇല്ല. എന്നാൽ എന്റെ അച്ഛോ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒക്കെ മൂത്തിട്ട് ഇങ്ങനെ മൈക്ക് കെട്ടി പള്ളിമേടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തോന്നിയാസം വിളിച്ചു പറയുമ്പോ നാണം തോന്നുന്നില്ലേ അച്ഛോ? ആളുകൾ കരുതില്ലേ അച്ഛന് സെക്ഷൽ ജലസി ആണെന്ന്? അതുകൊണ്ട് ആ പൊട്ടനും തന്റെ വഴിയായി ഇറക്കണ കേട്ടി വിട്ടു. ഇനി ഇത് തിരിച്ചു വരികയാണ്, നെറ്റിയ കുരിശം വരച്ച് അച്ഛനോട് പറഞ്ഞ അന്ത്യഉദാസങ്ങൾ കൊടുത്തിട്ട് വിട്ടു. അച്ഛൻ പറയണ കേട്ടാ തോന്നും, നന്മ നിറഞ്ഞവനെ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളെ വീട്ടിൽ നിർത്തിയാൽ അത് ആ സ്വർഗം അങ്ങ് ഭവനം സ്വർഗമാവുന്നു. എവിടെ ഈ കന്യാസ്ത്രീകൾക്ക് പോലും അച്ഛന്മാരെ പേടിച്ച് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഈ നാടിനെ കുറിച്ചാണ് അച്ഛൻ ഈ പറയുന്നത്? കുട്ടികളെ പോലും വെറുതെ വിടാത്ത റോബിൻ അച്ഛന്മാരുള്ള നാടിനെ കുറിച്ചാണ് ഈ തള്ളലൊക്കെ തള്ളുന്നത് അച്ഛൻ ഓർക്കുമ്പോ ഒരു ആശ്വാസം. അവസാനം നിങ്ങൾ എന്താ വിചാരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് ലോകം കണ്ടിട്ട് പറയുന്നതാ, വെറുതെ പറയുന്നതല്ല. ഈ കുടിയേറ്റമൊക്കെ നല്ലതാ, പക്ഷെ അതിമോഹം കുടികെടുത്തും. അതിമോഹം കുടികിടത്തും എന്നാണ് അച്ഛൻ പറയുന്നത്. ഈ മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവും എന്നൊക്കെ എന്താണ്ടൊക്കെയോ കേട്ടിട്ടുണ്ട് എവിടെയൊക്കെ. അതാണ് ഇനി അച്ഛൻ ഉദ്ദേശിക്കുന്നത്. എന്താ ഇന്ന് നിങ്ങൾക്ക് എന്ത് നോക്ക്, കാനഡയിൽ കിടന്ന് കിടക്കുന്ന പിള്ളേര്,
ആപ്പിള് പഠിക്കാനാന്ന് പറഞ്ഞ 25 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ആപ്പിള് പറിക്കാൻ കാനഡയിൽ പോയി കിടക്കുക. ആപ്പിള് പറിക്കാൻ അതെന്താച്ചോ അങ്ങനെ ഒരു വർത്താനം? ഈ ആപ്പിള് പറിച്ച എന്താ കുഴപ്പം? ആപ്പിള് നമ്മൾ അങ്ങോട്ട് പോയി പറിക്കാതെ പിന്നെ ഇതാ അച്ചോ എന്നെ തിന്നാലും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആപ്പിള് മരത്തിന്ന് സ്വന്തം താഴെ ഇറങ്ങി വന്ന അച്ഛന്റെ കയ്യിലേക്ക് വന്നിരിക്കുവോ? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയാത്ത ഒറ്റ പിള്ളേരെ കാനഡയ്ക്ക് കയറ്റി വിടരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കാശന്റെ വിട്ടു ലോൺ എടുത്താ പോകുന്നെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയാത്ത ഒറ്റ കൊച്ചിനെയും കാനഡ ന്യൂസിലൻഡീസിലേക്ക് വിടും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഏത് അനുഭവത്തിൽ നിന്നും പറയുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്? എന്താ അനുഭവമാണ് അച്ഛോ? അതൊന്നും പറ അത് വിശദമായിട്ട് പറഞ്ഞിട്ട് പോയാ മതി. ഇതൊറ്റയാണ് പറയാം. എല്ലാ ഏജൻസിയും പറയും നിങ്ങൾ ഓടിവായോ രക്ഷപ്പെടുത്താന്ന്. ശുദ്ധ നുണയായി പറയുന്നത്. അവർക്ക് കാശ് കിട്ടും. അതുകൊണ്ട് ഈ പ്ലസ് ടു പഠിച്ച് ചെറുക്കൻ എന്താ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വന്ന് ആപ്പിള് പറിക്കാം, റോഡ് നിർത്തിയേക്കാം. അവർക്ക് അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല. അവർക്ക് കാനഡയിലോ അങ്ങനെ വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് 25 ലക്ഷം രൂപയുടെ മുടക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ചെന്നൊരു കോഴ്സ് കൂടെ പൂർത്തിയാവും. പിന്നെ അടുത്ത ചോദ്യം, മിടുക്കനാണെങ്കിൽ വല്ല ജോലി അവിടെ കിട്ടിയെന്നിരിക്കും. 2 വർഷം പഠിച്ച 2 വർഷം സ്റ്റേ ബാക്കി. എനിക്കിപ്പൊ തോന്നുന്നത് എന്താറിയോ, ഈ അച്ഛനെ കാനഡയിലേക്ക് ആളെ കയറ്റി വിടുന്ന ഏതോ ഏജൻസിയുടെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര വിശദമായിട്ട് ഈ പ്രാർത്ഥനയും ബൈബിളും ഒക്കെ പറയേണ്ട സമയത്ത് കാനഡയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കേണ്ട കാര്യം എന്താണ്? അച്ഛൻ ശരിക്കും പറഞ്ഞ ബിസിനസ് പിടിക്കുകയാണ് മക്കളെ. 25 ലക്ഷമാണ് അച്ഛന്റെ ഫീസ്. 25 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ എന്തൊക്കെ ചെയ്യും? കാനഡയിൽ നിന്ന് ഫ്രഷ് ആപ്പിള് പറിച്ച് തിന്നാം, ആഫ്രിക്കൻ പെൺകുട്ടികളെ കിട്ടും, ഫിലിപ്പീൻസ് പെൺകുട്ടികളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഭയങ്കര മോഹിപ്പിച്ച് കാനഡയിലേക്ക് പോവാനുള്ള ഈ ഏതോ ഏജൻസിക്ക് വേണ്ടി ആളെ പിടിക്കുന്ന എന്തോ പണിയാണ് കേട്ടോ ഈ അച്ഛൻ ചെയ്യുന്നത്. എന്നാലും എന്റെ അച്ഛോ അച്ഛനാണ് അച്ഛൻ. ഇവിടെ എന്താ പറയുന്നത്? അമ്മയുടെ കഴുത്തെ കിടക്കുന്ന താലിയും പറിച്ചിട്ട് അവനങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ ഒരുത്തരം അവിടെ അടുത്ത കാലത്ത് പോയിട്ടുണ്ട്. കള്ളടിച്ചില്ല എന്റെ പൊന്നച്ചോ. അച്ഛൻ പറഞ്ഞു തീർന്നെങ്കിൽ ഒരു കാര്യം ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഈ കേരളം വിട്ടു പോകുന്നത് പെണ്ണ് പിടിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും കള്ളു കുടിക്കാനും ഒന്നും അല്ല എന്റെ അച്ഛോ. അച്ഛനെ പോലത്തെ ഇവിടത്തെ ഉള്ള ഈ മനുഷ്യരുടെ ഇടയിൽ നിന്നും കുറച്ച് ബോധമുള്ള ആളുകള് ഓടി രക്ഷപ്പെടുന്നതാണ്. പിന്നെ അച്ഛൻ പറയുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ശരിക്കുള്ള കാര്യം. വാട്സാപ്പിൽ വരുന്ന അല്ല സത്യം. അങ്ങനെയൊന്നും ഇവിടെ അങ്ങനെ പെണ്ണുങ്ങളെന്നും അങ്ങനെ കിട്ടാനൊന്നും ഇല്ല. അച്ഛൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആഫ്രിക്കൻ പെണ്ണുങ്ങളും ഫിലിപ്പീൻ പെണ്ണുങ്ങളും ഒന്നും ഇങ്ങനെ വരിവരിക്ക് നിരന്ന് നിൽക്കുന്നല്ല. അച്ഛൻ അതൊന്നും ആലോചിച്ച് ഇങ്ങോട്ട് കേറി പോരുകയും വേണ്ട, അവിടെ നിന്ന് ആരെയും കയറ്റി വിടുകയും വേണ്ട. ബൈ അച്ഛോ ബൈ. ഇതുപോലെ വേറെ ഒരു അച്ഛൻ ഉപദേശിക്കാൻ പോയതുകൂടി കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു മിടുക്കി പെൺകുട്ടിയുടെ വീഡിയോ ആണിത്. ഒന്നുകിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ്, ഷർട്ട്, ബനിയൻ, ഇതിലേതെങ്കിലും ഒന്നിടും. എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും, ഒരു ടവലും കാണും. ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവച്ചിട്ടില്ല, അതും പറപ്പിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് വലിയ ആരെയോ കാണിക്കാനായിട്ട് വന്ന് ഇങ്ങനെ നിപ്പുണ്ട്. എടാ ഏറ്റവും നല്ലൊരു വസ്ത്രമുണ്ട്, ചുരിദാറ്, നല്ല വസ്ത്രാ. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയേക്കണേ? അതിന്റെ അത്തേലേക്ക് സാത്താം കിരിട്ട ഷോൾ എടുത്തോ, ഒറ്റ ഏറാ. ഇന്ന് ഷോളില്ല, നടക്കുക, കാണച്ച കാണ. രണ്ടാമത് അതിലേക്ക് സാത്താം കിരിട്ട സൈഡ് അങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. ഞാൻ പറയണ്ടല്ലോ നീ എവിടം വരെ ആയിരിക്കുന്ന. ഇപ്പൊ മൂന്നാമത് അതിലേക്ക് സാത്താം കിരിട്ട അതിന്റെ ബോട്ടം ഏതൊക്കെ രീതിയിൽ ബനിയം പകര പരുപത്തിലാക്കോ അത്രയും പരുപത്തിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അനുഗ്രഹത്തിന് പകരം ശാപം.